ഹലോ, ഹായ്, നമസ്കാരം. വിസ്ഡം വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പേരൻറ്റിങ്ങിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ നല്ലവരായി, നല്ല പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ശാന്തവും സമാധാനമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, ശരിയായ വഴിയിൽ ജീവിതം നയിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നത് ഓരോരുത്തർക്കും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരായി മാറുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിന് മാതാപിതാക്കൾ തീർച്ചയായും ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. മക്കളെ കോൺഫിഡൻസ് ഉള്ളവരായി, ധൈര്യമുള്ളവരായി, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അഭിമുഖീകരിക്കാൻ പറ്റുന്ന നല്ല മക്കളായിട്ട് അവരെ നോ അല്ലെങ്കിൽ റിജക്ഷൻ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവരായിട്ട് വളർത്തിയെടുക്കുക എന്നതൊക്കെ തീർച്ചയായും വളരെയധികം ശ്രമകരമായ ഒന്ന് തന്നെയാണ്. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരോടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നെഗറ്റിവിറ്റി എടുത്തു കളയുക എന്നതാണ്. എപ്പോഴും സാധ്യമൊന്നും അല്ല, എല്ലാവർക്കും ഇത് അത്ര ഈസി ആയിട്ട് ചെയ്യാനും പറ്റില്ല. നമ്മളുടെ ദേഷ്യം, നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമ്മൾ ജീവിതത്തെയും ലോകത്തെയും നോക്കിക്കാണുന്ന രീതികൾ, ഇതൊക്കെ നമ്മുടെ പേരൻറ്റിങ്ങിനെയും നമ്മുടെ പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ മക്കളിലേക്കും കൈമാറപ്പെടുന്ന ഒന്ന് തന്നെയാണ്. നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരോട് എപ്പോഴും ദേഷ്യപ്പെടുക, ബ്ലെയിമിംഗ് ടോണിൽ സംസാരിക്കുക. അവരുടെ ഉള്ളിൽ, തലയിൽ ഈ ബ്ലെയിമിംഗ് ടോൺ എപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും. ഈ ബ്ലെയിമിംഗ് ടോണിൽ സംസാരിക്കുക. ഓരോ കാര്യവും അവർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ വിമർശനാത്മകമായ, ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അവരുടെ ഉള്ളിൽ ധ്വനികൾ ഉണ്ടാക്കുക. അതിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ കാര്യവും ചെയ്യുക. അപ്പോൾ നമ്മുടെ മക്കൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നതോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നില്ല എന്നതോ നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ വളരെ വൈകിപ്പോവും. അവന് ആത്മവിശ്വാസമില്ല, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ആത്മവിശ്വാസമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയത്ത് ചിലപ്പം കുറച്ച് വൈകിപ്പോവും. അതുകൊണ്ട് ബ്ലെയിമിംഗ് ടോൺ, എപ്പോഴും ശാസന, എപ്പോഴും ശിക്ഷ, ഇത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അവർ തെറ്റുകൾ ചെയ്യട്ടെ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടങ്ങളിൽ ഓരോ സമയത്തെയും എടുത്തു നോക്കിയാൽ, നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ഇപ്പോൾ വരെയും നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ തെറ്റുകൾ നമ്മൾ ബുദ്ധിപൂർവ്വം മറച്ചു പിടിക്കാറുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ മക്കൾക്ക് അവരുടെ മിസ്റ്റേക്സ്, അവർ വരുത്തുന്ന തെറ്റുകൾ എപ്പോഴും മറച്ചു പിടിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ തുറന്നു കാണിക്കുകയും അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമും അവരുടെ ധൈര്യവും ചോർത്തിക്കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എങ്ങനെ ധൈര്യമുള്ള, കോൺഫിഡൻസ് ഉള്ള, ഞാനൊരു തെറ്റ് ചെയ്തു അമ്മ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു അച്ഛ എന്ന് പറയാൻ പറ്റുന്ന, ഞാൻ ചെയ്ത കാര്യങ്ങൾ അഭിമാനപൂർവ്വം അല്ലെങ്കിൽ ധൈര്യപൂർവം ഞാനാണ് ചെയ്തത്, എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ധൈര്യവും കോൺഫിഡൻസും ഉള്ള മക്കളായിട്ട് ഇന്നത്തെ കാലത്ത് അവരെ വളർത്തി വിട്ടിട്ടാണ് കാര്യമുള്ളൂ. കാരണം എല്ലാ സമയവും അവർ നമ്മുടെ അടുത്ത് ഇരിക്കില്ല. അവർ പുറത്തു പോവുകയും ഓൺ എ ഡെയിലി ബേസിസ് മിനിറ്റിന് മിനിറ്റിന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയും ചിന്തിക്കുകയും സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ പ്ലസ് ടുവിന് ശേഷമെങ്കിലും അവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാവും. ഈ സമയത്തേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് മാതാപിതാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി. കാരണം നമുക്ക് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നതൊരു വാസ്തവമാണ്. ദ ഗോൾഡൻ റൂൾ എന്താണെന്ന് നോക്കാം. ക്യാച്ച് ദം റൈറ്റ് ആൻഡ് അപ്രീഷിയേറ്റ്. മിസ്റ്റേക്സ് കുട്ടികൾ സംഭവിക്കുന്നു, നമുക്ക് വരെ സംഭവിക്കുന്നു. ആ മിസ്റ്റേക്കിൻ്റെ മുകളിൽ അത് കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി കൂടുതൽ പറയുക. നീ കള്ളത്തരം ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചു, നിനക്ക് തെറ്റ് പറ്റിയത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ കുട്ടികളുടെ മുകളിലേക്ക് ഇടുന്നതിന് പകരം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവുക. തീർച്ചയായും മോശം കാര്യങ്ങൾ, അവർ ചെയ്യുന്ന മിസ്റ്റേക്സ്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലായിരിക്കണം. അതിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് നമുക്കിനി ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഇനിയൊരു വേ അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? അപ്രീഷിയേറ്റ് ചെയ്യുക.
ടീനേജിലൊക്കെയുള്ള കുട്ടികൾക്ക് ഇഷ്ടം പോലെയുള്ള ഇമോഷണൽ ടാൻഡ്രംസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ടീനേജിൽ മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ടീനേജിൽ കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ ഏർലി ടീനേജേഴ്സ്, ട്വീൻസ്, ഇവർക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കുറച്ച് മുമ്പേയാണ് ടീനേജിലേക്കുള്ള കടക്കൽ. ഒരു 8-9 ഇയേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് അവരുടെ ട്വീൻസ് ആണ്, ഏർലി ട്വീൻസിലേക്ക് വരും. അപ്പം അവർക്കുണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഡീൽ ചെയ്യണം. ഇതിന് പേരൻസ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ജോലി ചെയ്യുക, കിടന്നുറങ്ങുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക, ഇത് മാത്രമല്ല ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്യുക, കുട്ടികളെ വളർത്താൻ എങ്ങനെയൊക്കെ കഴിയുമെന്നത് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ബുക്കുകൾ വാങ്ങി വായിക്കുകയും ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരൻറ്റിങ് വളരെ ക്രിയാത്മകമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. എല്ലാ കാര്യത്തിനും വഴക്ക് പറയാതെ, ചിലത് നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാം, ചിലതൊരു നോട്ടം കൊണ്ട് നിർത്താം, ചിലത് അവരെ ഒരു കളിയാക്കലിലൂടെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ പല വഴികളുണ്ട് നമുക്കിത് കറക്റ്റ് ചെയ്യുന്നതിന്. എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും അടിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ഇല്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചെയ്തു തന്നെ നോക്കേണ്ടി വരും. കാരണം ഒരു പേരൻ്റ് സക്സസ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യം ഇനി ഒരു പേരൻറ്റിന് അവരുടെ കുട്ടിയിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം ഓരോ പേരൻറ്റും ഓരോ കുട്ടിയും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കീ ഓഫ് ദി ലെസൺ ഇതാണ്, ദാറ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പരിശീലന രീതികൾ. നമ്മൾ ആക്ച്വലി കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരെ പല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും വഴക്ക് പറയുകയും അടിക്കുകയും ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമുക്ക് ചിലപ്പോൾ അവരെ ഒരു ചിരിയിലൂടെ മാത്രം അത് നിർത്താം, ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കാം, ഇനി ഒരു ചിലപ്പം ഒരു കാര്യം തെറ്റായി ചെയ്തതിന് നമുക്കവരെ കളിയാക്കാം, ഇനി ഒരു സമയത്ത് വിട്ട് കളയാം, ഇനി ഒരു സമയത്ത് ഇഗ്നോർ ചെയ്യാം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ദേഷ്യപ്പെടാം, ചിലപ്പോൾ ഒരടി കൊടുക്കാം, അടി കൊടുക്കരുത്. എന്നാലും ചില സമയത്ത് നമുക്ക് ഇത് പല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങളുടെ മക്കളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, കാരണം ഞാനാണ് ഡെയിലി ബേസിസ് ടീനേജേഴ്സായിട്ടുള്ള മക്കളെയും അല്ലാത്തവരെയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് കഴിയും. കുട്ടികൾക്ക് ഈ ഒരു രീതി അവലംബിച്ചതിന് ശേഷം പല പേരൻസും അവരുടെ മക്കളിൽ ഭയങ്കര പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇത് ട്രൈ ചെയ്യുന്നതിന് പേരൻസിനും ഈസിയാണ്, എപ്പോഴും അടിയും വഴക്കും ഉണ്ടാക്കേണ്ടെന്ന ആവശ്യം ഇല്ല. സോ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേരൻസുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് നിങ്ങൾക്കറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും. കാരണം നമ്മളെപ്പോഴും പേരൻറ്റിങ്, ഞാനും ഒരു പേരൻ്റാണ്, പേരൻറ്റിങ് നമ്മളെപ്പോഴും ചെയ്യുന്നത് എപ്പോഴും മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എപ്പോഴും അവരെ ഹാപ്പി ആയിട്ട്, അവർക്കും പല വികാരങ്ങളിലൂടെ കടന്നു പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. അച്ഛൻ അമ്മ എന്ന് പറയുമ്പം ഓ അടി വഴക്ക് ബ്ലെയിമിങ് ഇങ്ങനെയൊന്നും പറയരുത്. അതേപോലെ ഈ സ്നേഹപ്രകടനങ്ങൾ ഓവർ ആവാതെയും നോക്കണം. അത് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ വിശദമായി ഞാൻ പറയുന്നതായിരിക്കും. സബ്സ്ക്രൈബ് മൈ ചാനൽ, ഗ്രോ ആസ് എ പേരൻറ്റ് ആൻഡ് ബി ഹാപ്പി വിത്ത് യുവർ കിഡ്സ്. താങ്ക് യു സോ മച്ച്.